കേരളം വാർത്താ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കണ്ണൂർ നഗരത്തിലുള്ള ഒരു ബീച്ച്, പയ്യാമ്പലം ബീച്ചിൻ്റെ അനുബന്ധമായുള്ള സീ പാത്വേ അല്പസമയം മുന്നെയാണ് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി യാത്രികർക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. കണ്ണൂർ നഗരമധ്യത്തിലുള്ള ഏകദേശം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പാത്വേ വളരെ സുന്ദരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള തീരത്തിൻ്റെ അടുത്താണിത് ഒരുക്കിയിട്ടത്. ആളുകൾക്കെല്ലാം എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. നേരത്തെയുള്ള പാർക്ക് തന്നെ 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ATPC ഇവിടെ മനോഹരമാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കണ്ണൂരിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പയ്യാമ്പലം ബീച്ചും അതിന് അനുബന്ധമായിട്ടുള്ള ഈ സ്ഥാപനമൊക്കെ കണ്ടോൺമെൻറ്റിൽ ഏരിയയിൽ ആയതുകൊണ്ടാണ് വലിയ തോതിൽ വികസനം സാധിക്കാത്തത്. എങ്കിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സ്ഥാപിച്ചിട്ടുള്ള ഈ സംവിധാനം കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന് സമീപം നവീകരിച്ച സീ പാത്വേ, സീ വ്യൂ പാർക്ക് എന്നിവ ഇന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PO മുഹമ്മദ് റിയാസ് സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തു. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമാണ് 50 ലക്ഷം രൂപ ചെലവഴിച്ച് സീ പാത്വേയും സീ വ്യൂ പാർക്കും നവീകരിച്ചത്. പുതിയ ടിക്കറ്റ് കൗണ്ടർ, ടോയ്ലറ്റ് ബ്ലോക്ക്, കിയോസ്ക്, ശില്പങ്ങൾ, ചെസ് ബോർഡ്, ലൈറ്റുകൾ, ഇരിപ്പിടങ്ങൾ, വാർലി പെയിന്റിംഗ്, ഗേറ്റ്, ജലസേചന സംവിധാനം, കളി ഉപകരണങ്ങൾ, ഡസ്റ്റ്ബിൻ തുടങ്ങിയവയാണ് നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. 500 മീറ്ററോളം നീളത്തിലാണ് നടപ്പാതയുള്ളത്. മുതിർന്നവർക്കും നികുതി ഉൾപ്പെടെ 20 രൂപയും 6 മുതൽ 12 വരെ പ്രായമുള്ളവർക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 6 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശന സൗജന്യമാണ്. കടൽ തീരത്തു കൂടി നടക്കാൻ സൗകര്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രകൃതി കനിഞ്ഞിറങ്ങിയ സ്ഥലമാണ് ഈ നഗരമധ്യം. പട്ടാള കേന്ദ്രം എന്ന നിലയിൽ കണ്ടോൺമെന്റ് ഏരിയയിൽ പെട്ട സ്ഥലമായതുകൊണ്ട് കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ സാധ്യമല്ല. പരിമിതമായ സൗകര്യം ഉപയോഗിച്ചാണ് നൂതനമായ രീതിയിൽ നവീകരണ പ്രവൃത്തി നടത്തുന്നത്. മറ്റൊരു വികസന വാർത്തയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.